കണ്ടിൽ ഇന്ന് വരെ വരാത്ത ജോണറിലുള്ള ഒരു അതിഥിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ലിറിസിസ്റ്റാണ്. വളരെ ചെറിയ പ്രായം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 40 സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയിലെ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വരികൾ എഴുതിയ ഈ മഹാൻ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് വിനായക് ശശികുമാർ. വിനായക് നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫൺഡേ. താങ്ക് യു. എഴുത്തൊരു പ്രത്യേക കഴിവാണ് അല്ലേ? ആദ്യമായിട്ട് എഴുതിയത് എന്താ വിനായക്? ആദ്യമായിട്ട് എഴുതിയത് ഷോർട്ട് സ്റ്റോറിയാണ് തോന്നുന്നു. 6-7 സമയത്താണ്. കോമ്പറ്റീഷന് വേണ്ടിയാണോ അതോ വെറുതെ എഴുതിയത്? വെറുതെ എഴുതിയതാണ്. ആ സമയത്ത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സിൽ ഓ ഹെൻറി എന്നൊരു ഓ ഹെൻറിയുടെ കഥകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുപോലെ എഴുതണം എന്നൊക്കെ ആഗ്രഹിച്ച് മലയാളത്തിൽ ചെറിയ പരിപാടികളൊക്കെ എഴുതി തുടങ്ങി. പിന്നെ പാട്ടും കവിത പാട്ടുകൾ പിന്നീടാണ് എഴുതി തുടങ്ങിയത്. ഏകദേശം എത്ര വയസ്സായിരിക്കുമ്പോഴാണ് ആ വിളി വന്നത്? ആ വിളി അനുഭവം എന്നെ മ്യൂസിക് പഠിക്കാൻ കൊണ്ട് ചേർക്കുമായിരുന്നു അമ്മ. അപ്പം ഹിന്ദുസ്ഥാനി വോക്കൽ, കർണാട്ടിക് വോക്കൽ, കീബോർഡ്, ശരാശരി ഒരു മലയാളി കുട്ടി പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാം. അപ്പൊ കീബോർഡ് എനിക്കൊരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നു. അപ്പൊ അതില് വായിച്ചു വെച്ച് എനിക്ക് മ്യൂസിക്കിനോടാണ് ആദ്യം ഇൻട്രസ്റ്റ് വന്നത്. അപ്പം ക്രിയേറ്റീവ്ലി ആദ്യം ചെയ്തത് കമ്പോസിംഗ് ആണ്. പക്ഷെ ആ സമയത്ത് ഒരാൾ കമ്പോസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ലെവലേ ഉള്ളൂ. പക്ഷെ അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന് ലിറിക്സ് വേണമായിരുന്നു. അപ്പോ അതിനൊരു ലിറിക്സ് എഴുതാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ലിറിക്സ് എഴുതുന്നത്. അത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പാടണോ? ഞാൻ ശ്രമിക്കാം. അന്നത്തെ ലെവലാണ്, വീണ്ടും പറയാം. അഴകേ നീ എന്നരികിൽ വരും എൻ പ്രണയത്തിൻ മധുരം നീ നുകരും. അഴകേ നീ എന്നരികിൽ വരും എൻ പ്രണയത്തിൻ മധുരം നീ നുകരും. എൻ വിരഹത്തിൻ നൊമ്പരം അറിയും. കരളിൻ്റെ വാതിൽ ഞാൻ തുറന്നു വച്ചു. മനസ്സിലോ പൂപ്പന്തൽ ഒരുക്കി വച്ചു. കരളിൻ്റെ വാതിൽ ഞാൻ തുറന്നു വച്ചു. മനസ്സിലോ പൂപ്പന്തൽ ഒരുക്കി വച്ചു. ഇതായിരുന്നു ആദ്യത്തെ സൃഷ്ടി. കൊള്ളാലോ, ഇത് ആർക്ക് വേണ്ടിട്ടാ തുറന്നു വെച്ചത്, ഒരുക്കി വെച്ചത്? ഇപ്പൊ മഷീട്ടൊക്കെ നോക്കേണ്ടി വരും അയാളിപ്പോ ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. അതെ അല്ലേ, അങ്ങനെ ഒരു പ്രണയം ഉണ്ടായത് കൊണ്ടാണ്. പ്രണയം ഒന്നും പറയാൻ പറ്റില്ല, സ്കൂൾ സമയത്ത് നമുക്ക് ഇൻസ്പിറേഷൻസ് ആണ് ശരിക്കും. അപ്പൊ ഓരോരോ സൃഷ്ടി ഉണ്ടാക്കാൻ ഓരോരുത്തർ ഇൻസ്പിറേഷൻസ് ആവും, പിന്നീട് അവര് പോവും, ഈ സൃഷ്ടി അവിടെ തന്നെ കാണും. നല്ല കാര്യല്ലേ? അത് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവും, നമുക്കൊരു പ്രൊഡക്റ്റും കിട്ടി. പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് പ്രധാനം, പിന്നീട് തിരിച്ചറിഞ്ഞു. അങ്ങനെ കിട്ടിയ വേറെ പ്രൊഡക്ട്സ് ഉണ്ടോ ഇതുപോലെ? അല്ല, ഓരോ സമയത്ത് ഓരോന്നുണ്ട്. ഇപ്പൊ ലയോളയിൽ പഠിക്കുമ്പോ ഇങ്ങനെ, പക്ഷെ ആളുടെ പേരോ ഒന്നും അറിയില്ല. നമുക്ക് ഇങ്ങനെ പോകുമ്പോ ഇത് കൊള്ളാലോ, എഴുതിയാ കൊള്ളാം എന്ന് തോന്നി എഴുതും. പിന്നെ അത് ആരാൻ തപ്പാറ് പോലും ഇല്ല. അതായത് രവിവർമ്മക്ക് മോഡൽസ് പോലെ നമ്മുടെ മനസ്സിലെ സംഗീതത്തിന്. അല്ല, അത് ലവ് സോങ് ആവുമ്പോഴാണ് ഈ ഗേൾസ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. അത് നിർബന്ധമില്ല, ചിലപ്പോ നേച്ചറിന്റെ എന്തെങ്കിലും ആവാം, എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടിയാ മതി. ഓക്കെ, അങ്ങനെ എഴുതാൻ ഇൻസ്പയർ ചെയ്തിരിക്കണ ആരെങ്കിലും ഉണ്ടോ? ഞാൻ കൂടുതലും പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. ഞാൻ വായനാശീലം, പരന്ന വായനാശീലുള്ള ഒരാളല്ല ശരിക്കും. ലിറിസിസ്റ്റ് അത് പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ എടുക്കുന്ന അറിയില്ല. പക്ഷെ കൂടുതൽ എനിക്ക് കേൾവിയാണ്. അപ്പോൾ ഇന്ത്യൻ മ്യൂസിക് തന്നെ മലയാളം, തമിഴ്, ഹിന്ദി ഒരുപാട് കേൾക്കും. അതിൻ്റെ ലിറിക്സ് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ലിറിക്സ് എഴുതണം. പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, അപ്പോൾ പാട്ടിൻ്റെ ഭാഗമാണെന്നുള്ള ആഗ്രഹമാണ് കൂടുതൽ. വിനായക് എന്ന് പറയുന്ന ലിറിസിസ്റ്റിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ലിറിസിസ്റ്റ് ആരാണ്? എല്ലാവരും റോൾ മോഡൽസ് ആണെങ്കിൽ പോലും പി ഭാസ്കരൻ ബാബുക്ക ചെയ്ത പാട്ടുകളും ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ചെയ്ത പാട്ടുകളുമാണ് കൂടുതൽ കേൾക്കാറ്. എപ്പോഴും പ്ലേലിസ്റ്റിൽ കൂടുതലുള്ളത് ഇവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്, ലാളിത്യത്തിലുള്ളൊരു സൗന്ദര്യം ഭാസ്കരൻ മാഷും ഗിരീഷ് ഏട്ടനുമാണ്. കുട്ടിയും കോലിലേക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയത്, ഓഫർ കിട്ടിയത്? കുട്ടിയും കോലിലും സമയത്ത് ഞാൻ ചെന്നൈ ലോയോള കോളേജിൽ പഠിക്കുകയായിരുന്നു. സിനിമ 13 റിലീസായത്. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ഒരു ഫ്രണ്ട് വിഷ്ണു ശ്യാം എന്നാണ് അവൻ്റെ പേര്, അവനെ ഞാൻ പരിചയപ്പെട്ടു ലയോളയിൽ വെച്ച്. അപ്പോൾ അവൻ വിദ്യാസാഗർ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി ചെന്നൈയിലേക്ക് വണ്ടി കയറി വന്ന മ്യൂസിക് ഇഷ്ടമുള്ളൊരു പയ്യൻ. അപ്പം എൻ്റെ വീട് ആക്ച്വലി വിദ്യാസാഗർ സാറിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഇവൻ എൻ്റെ വീട്ടിൽ വന്ന് ക്യാമ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ പഴയ കീബോർഡ് ഉണ്ട്, അപ്പോൾ അവൻ അതിൽ കമ്പോസ് ചെയ്യും. ഓരോ ദിവസം വരുമ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യും. അപ്പം ഞാൻ ഒരു അതിൽ വരി എഴുതി ഫില്ല് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരു പാട്ട് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി.
അപ്പോഴാണ് വേറൊരാളുടെ ട്യൂണിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അങ്ങനെ ഇതിപ്പോ എന്റെ അമ്മയും അച്ഛനും ഇരുന്ന് കേൾക്കുകയും ചെയ്യും. ഇപ്പൊ ഓഡിയൻസും ഉണ്ട് അവിടെ, എന്റെ പുറത്തേക്ക് അത് പോകുന്നില്ല പാട്ട്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞു, എന്റെ അമ്മ കുറച്ച് എഴുതുന്ന ആളാണ്, അപ്പൊ അമ്മ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് ലിറിക്സ് മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് ഒരു കോൺഫിഡൻസ് തന്നു. അപ്പൊ അങ്ങനെ വാരാന്ത്യ പതിപ്പിൽ ഇങ്ങനെ പുതിയ സിനിമകളുടെ ന്യൂസ് ഒക്കെ വരുമ്പോൾ ഈ കുട്ടിയും കോലും എന്നുള്ള സിനിമയുടെ ന്യൂസ് വന്നപ്പോ അമ്മ ചോദിച്ചു, ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അറിയില്ല, ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാനുള്ള കോണ്ടാക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നീട് ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പരിചയക്കാരനുണ്ടായിരുന്നു, എൻ്റെ ഒരു അങ്കിൾ. അപ്പൊ അങ്കിൾ വഴി ഇങ്ങനെ നമ്പർ കിട്ടി അങ്ങോട്ട് വിളിച്ച് ചാൻസ് ചോദിച്ചാണ് കുട്ടിയും കോലിലേക്ക് വരുന്നത്. ഷാൻ റഹ്മാൻ ആയിരുന്നു മ്യൂസിക്, അതെ, തട്ടത്തിൽ മറയത്തിന് ശേഷം പുള്ളി എന്ന് പറയുന്നതാണ്. അപ്പോ അതിനുശേഷം ആ പാട്ട് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, സ്റ്റാർ കാസ്റ്റ് ഉള്ള വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയൊന്നും ആയിരുന്നില്ല. പക്ഷെ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അതിനുശേഷവും രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു, അതും രണ്ടാമത്തെ സിനിമയും ചാൻസ് ചോദിച്ച് തന്നെ കിട്ടിയതാണ്. നീലാകാശം, പച്ചക്കടൽ, കിടുവായി. ശരിക്കും നീലാകാശം എന്നുള്ള സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല. കാരണം നീലാകാശത്തിൽ പാട്ട് എഴുതുമ്പോഴാണ്, അതിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജോണേട്ടൻ, പിന്നീട് ഗപ്പി അമ്പിളിയും ചെയ്തു. അന്ന് പ്രോഗ്രാമിംഗ് സൈഡിൽ വന്നാണ് സുഷിൻ ശ്യാം. അന്ന് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, താഴ്വാരം പാടിയ സുഷിനാണ്. സുഷിനായിട്ട് പിന്നീട് അഞ്ചാറ് പടത്തിൽ വർക്ക് ചെയ്തു. പിന്നെ ഒഫ്കോഴ്സ് റക്സ് ആട്ടൻ, റക്സ് വിജയൻ, അദ്ദേഹമായിട്ട് ഒരു നാലഞ്ച് പടത്തിൽ. അപ്പൊ അവിടെ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനുശേഷമുള്ള യാത്ര എങ്ങനെയായിരുന്നു? അതിനുശേഷം ഞാൻ ചെന്നൈയിൽ തന്നെ ഇരുന്നിട്ട് ഒരു 3 വർഷം കൂടി ഒരുപാട് സിനിമകളല്ല, വർഷത്തിൽ 3-4 സിനിമകൾ വെച്ച്, പക്ഷെ എല്ലാം ആൾക്കാർക്ക് അറിയുന്ന സിനിമകളാണ്. നോർത്ത് 24 കാതും, സപ്തമശ്രീ തസ്കര, പിന്നെ യോബിന്റെ പുസ്തകത്തില് ക്യാരക്ടറിന്റെ തീംസ് എഴുതി, അങ്ങനെ കുറച്ച് സിനിമകൾ, 7th Day, ഇങ്ങനെ കുറച്ച് സിനിമകൾ എഴുതി. പിന്നീട് ഗപ്പി എത്തുന്നവരെ ഇങ്ങനെ ചെന്നൈയിൽ തന്നെ ഇരുന്നു. പിന്നെ ഞാൻ ഫോർഡ് മോട്ടോഴ്സിൽ വർക്ക് ചെയ്തു കോളേജിന് ശേഷം, ഡേറ്റാ സയൻറ്റിസ്റ്റായിരുന്നു. പിന്നെ ഈ അവിടെ ഗപ്പിയുടെ ഈ സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ പ്രഖ്യാപിക്കുന്നത് ഞാൻ ഫോർഡിലിരിക്കുമ്പോഴാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കേൾക്കുന്നു, തനിയെ പാടിയ സൂര്യചേട്ടന് സ്റ്റേറ്റ് അവാർഡ്, ഗപ്പിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വിഷ്ണുചേട്ടൻ അവാർഡ്. അപ്പൊ എനിക്ക് ഇവരെ അടുത്ത് നേരിട്ട് പോയിരിക്കണം, ഇവരെ അടുത്തുണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ മറ്റേ അടുത്ത ഈവനിങ്ങിനുള്ള സാധനം സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ ജോലി അങ്ങനെ അധികം എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ രാഹുൽ രാജ് മ്യൂസിക് ഡയറക്ടർ, അപ്പൊ രാഹുൽ ഏട്ടൻ എപ്പോഴും പറയും, ഏട്ടാ നേരിട്ട് വന്ന് ഒരുമിച്ചിരുന്ന് ഒരു പാട്ട് ഉണ്ടാക്കുന്ന സുഖം വേറൊന്നിനും കിട്ടില്ല. കാരണം ഞാൻ ആ സമയത്ത് ഇവര് ട്യൂൺ അയച്ചു തരും, ഞാൻ ലിറിക്സ് എഴുതി ജിമെയിലും വാട്സാപ്പിലും അയച്ചു കൊടുക്കും. ഇങ്ങനെയാണ് പല സിനിമകളിലും വർക്ക് ചെയ്തത്. അപ്പൊ ഇനി ഞാൻ ഡയറക്ടറിനെ നേരിട്ട് കണ്ടില്ല, മ്യൂസിക് ഡയറക്ടറിനെ നേരിട്ട് കണ്ടില്ല, എന്നാൽ സിനിമകളുടെ ഭാഗമാകുന്നുണ്ട്. അപ്പം ഇതിലൊരു എന്താ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് മിസ്സിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ രാഹുൽ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും തീരുമാനിച്ചു, വീട്ടുകാരോടൊക്കെ ചോദിച്ചു, തീരുമാനിച്ചു. ചെയ്യുന്നതായിരുന്നു എനിക്ക്. പിന്നെ വേറെയും കുറച്ച് സഹകരണങ്ങൾ ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് എഴുതണം, അതൊന്നും എന്താ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വിചാരിക്കുന്നില്ലെങ്കിലും എന്തെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഡയറക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കഥകളൊക്കെ ഇഷ്ടംപോലെ മനസ്സിലുണ്ട്, കഥ പറച്ചിലുകാരാണല്ലോ നമ്മള് ബേസിക്കലി. അങ്ങനെ ജോലി രാജിവെച്ച് കൊച്ചിയിലേക്ക് മാറി. പാട്ടിലൂടെ കഥ പറഞ്ഞ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ മിക്ക പാട്ടുകളും ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന പാട്ടുകളാണ്. അതായത് ഇപ്പൊ ലിപ്പ് ചെയ്ത് പാടുന്ന ക്യാരക്ടേഴ്സ് പാടുന്ന പാട്ടുകൾ കുറഞ്ഞു. അപ്പൊ കൂടുതലും നമ്മൾ ഡയറക്ടേഴ്സിന്റെ ഷൂസിൽ കയറി നിന്നാണ് മിക്ക പാട്ടുകളുടെയും വരികൾ എഴുതേണ്ട, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് വേണ്ടിയൊക്കെയാണ് എഴുതുന്നത്. അപ്പോ ഡയറക്ട്ലി ഒരു പാട്ടിലൂടെ എക്സ്ക്ലൂസീവ്ലി ഒരു കഥ പറഞ്ഞിട്ടില്ലെങ്കിലും കഥ പറച്ചിലിനെ എയ്ഡ് ചെയ്യുന്ന പാട്ടുകളാണ് ഇപ്പൊ കൂടുതലും മിക്ക സിനിമകളിൽ. എല്ലാവരും ഇങ്ങനെ വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാട്ടായി മാറി ആരാധിക എന്ന് പറയുന്ന പാട്ട്. പല സെഷൻസിലും ഇതിന്റെ ലിറിക്സിനെ എടുത്തു പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ? ഭാഗ്യമാണ് എന്ന് മാത്രമല്ല ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു. കാരണം ഗപ്പി ടീം ആണ് എനിക്കൊരു ബ്രേക്ക് തന്നത്. അപ്പൊ അവരുടെ അടുത്ത സിനിമയിൽ ഞാൻ അങ്ങനെ ഒരു ലിറിക്സ് എഴുതി കൊടുക്കണം എന്ന് എനിക്ക് അപ്പോഴേ ആഗ്രഹമുണ്ടായിരുന്നു. ഗപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് തിരിച്ചു ചെയ്തു കൊടുക്കൂ, അതാണ് ആരാധിക, അല്ലെങ്കിൽ ജാക്സൺ ആ സിനിമയിലെ പാട്ടുകളെല്ലാം. ആരാധിക എങ്ങനെ വന്നു, മനസ്സിലേക്ക് എങ്ങനെ വന്നു? ആരാധികയുടെ സ്റ്റോറി ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ വരത്തൻ എന്നുള്ള സിനിമ എഴുതാൻ വേണ്ടിയിട്ട് വാഗമണ്ണിൽ വരാൻ പറ്റുമെന്ന് ഡയറക്ടറെ അമൽ നീരദ്, അമലേട്ടൻ എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ നീ നേരിട്ട് വാ, ഇവിടെ നിന്ന് എഴുതാം എന്ന രീതിയിൽ. അപ്പൊ ഞാൻ കൊച്ചി ഇന്നൊരു ബൈക്കിൽ വാഗമൺ വരെ പോയി, അവിടെ എന്റെ ഷൂട്ട് നടക്കുകയാണ്, ഫഹദ്, ഐശ്വര്യ, ലക്ഷ്മി, ആ വീട്. അപ്പൊ അവിടെ പോയിരുന്നിട്ട് വരത്തനിലെ രണ്ട് പാട്ട് അവിടെ വെച്ച് തന്നെ എഴുതി. അമലേട്ടൻ ഡയറക്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ വന്ന് ഇത് കേൾക്കും, ഓക്കെ പറയും, അങ്ങനെ രണ്ട് പാട്ട് ഓക്കെ ആക്കി. അപ്പോഴാണ് ഈ അമ്പിളിയുടെ പ്രീ പ്രൊഡക്ഷൻ കട്ടപ്പനയിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ ഇത് തീർത്തിട്ട് തിരിച്ച് കൊച്ചിയിൽ വരാതെ ഞാൻ ഇവിടുന്ന് കട്ടപ്പനയിലോട്ട് പോയി, അമ്പിളി ടീമിന് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ആ സിനിമയുടെ ഓഡീഷൻസ് നടക്കുന്നുണ്ട്, അതിൻ്റെ
കാസ്റ്റ് അവിടെയുണ്ട്, ക്രൂ അവിടെയുണ്ട്. എനിക്ക് പേരുള്ള ടീമുകൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് എനിക്ക് എല്ലാവരും അറിയുകയും ചെയ്യാം. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ആരാധികയുടെ ട്യൂൺ കേൾപ്പിക്കുന്നത്. പിന്നെ എന്റെ സ്റ്റോറി എനിക്ക് മുമ്പേ ജോണാട്ടൻ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ടോപ് ടു ബോട്ടം എനിക്ക് സ്റ്റോറി അറിയാം. അങ്ങനെ അവിടെ ഇരുന്നാണ് ആരാധിക, ശരിക്കും പറഞ്ഞ വരത്തല്ലെ അമ്പിളിയുടെ പാട്ടുകൾ ഒരു 3 ദിവസത്തിനകത്താണ് എല്ലാം ഒരുമിച്ചുണ്ടാകുന്നത്. ഇതിലും വലുതായിട്ട് ഞാൻ എന്താ ചോദിക്കാന്നൊക്കെ, അയ്യോ അതിന് ഞാനില്ല. ലിറിക്സ് ആരെങ്കിലും സ്റ്റേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് തെറ്റിച്ച് പാടുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അപ്പൊ മ്യൂസിക് ഡയറക്ടർ കേൾക്കുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ആ പെയിൻ എന്താന്ന് എനിക്ക് അറിയാം. പാടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു എഴുത്തെഴുതുമ്പോ, സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോ, പാട്ട് എഴുതുമ്പോ എസ്പെഷ്യലി ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ അതിൽ നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാര്, അവരുടെ ക്യാരക്ടർ, ഇതെല്ലാം നോക്കണ്ടേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്താ വിനായക ചെയ്യണേ? ഇത് രണ്ടും ട്യൂണും ഉണ്ട്. ഇപ്പൊ ട്യൂൺ ആദ്യം ചെയ്തിട്ടാണ് തന്നിട്ട് ലിറിക്സ് പിന്നീടാണ് എഴുതുന്നത്. അപ്പൊ കൂടുതലും വിനായക ചെയ്ത എല്ലാതും എല്ലാ പാട്ടും എല്ലാ പാട്ടും ട്യൂൺ ആദ്യം ഉണ്ടായിട്ട് പിന്നീട് ലിറിക്സ് വന്നതാണ്. അപ്പോൾ ഈ ട്യൂണിന്റെ മീറ്ററിന് വേണ്ടി ലിറിക്സ് എഴുതുക എന്നുള്ളൊരു സെപ്പറേറ്റ് സ്കിൽ സെറ്റാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു പാട്ട് അല്ലെങ്കിൽ കവിത എഴുതുന്ന പോലെ അല്ല. അപ്പോൾ അത് കേട്ട് എഴുതുക എന്നുള്ളൊരു സ്കില്ല് മാസ്റ്റർ ചെയ്യേണ്ടി വരും. പിന്നീട് മനസ്സിലായി ചെറുതിലെ പാട്ട് പഠിച്ചത് ഇപ്പൊ ഗുണം ചെയ്യുന്നുണ്ട്. കീബോർഡ് വാങ്ങിച്ചത് ഹെൽപ്ഫുൾ ആയി എന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. എഴുതുമ്പോ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അധികം യൂസ്ഡ് അല്ലാത്ത വാക്കുകൾ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. പക്ഷെ മലയാളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ടിലെ എല്ലാ വാക്കുകളും നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ എഴുതിയാൽ മുഴച്ചു നിൽക്കും. തമിഴിലും ഹിന്ദിയിലൊന്നും ആ പ്രശ്നമില്ല, ഫ്രീ ഫ്ലോയിങ് ആയിട്ട്. ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ പോലും എഴുതിയാൽ ആ ഫ്ലോയിൽ പോകും. ഇവിടെ പക്ഷെ ഇച്ചിരി പ്രശ്നമാവും. അപ്പം അത് നോക്കുക. എന്നാൽ കഴിവതും പുതുമയുള്ള വാക്കുകൾ, എസ്പെഷ്യലി പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഹുക്ക് ലൈൻ എന്ന് പറയുന്ന ലൈനിൽ പുതിയൊരു വാക്ക് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒന്നും വേണ്ട, പാട്ടിൻ്റെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്ത് നോക്കുമ്പോൾ ആ പേരുള്ള ഒരു 10 പാട്ട് വരുന്നതും ആ പേരുള്ള ഒരു പാട്ട് വരുന്നതും, ഇനി 10 പാട്ട് വന്നാൽ അതിൽ എവിടെയാണ് നമ്മുടെ പാട്ടെന്നുള്ളത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്നിക്ക് ആണല്ലേ, ടെക്നിക്ക്. ഫ്രേസ് അല്ലെങ്കിൽ ഒരു വാക്ക്, അതിപ്പോ ഡയറക്ടേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട് കേട്ടോ, ആ ഫസ്റ്റ് വാക്ക് നീ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ നീ നന്നായിട്ട് എഴുത് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് എഴുതുന്ന് പറയാറുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ നമ്മളത് സബ് കോൺഷ്യസ്ലി തന്നെ നമ്മളത് സെറ്റ് ചെയ്യും. ഫസ്റ്റ് ലൈനിൽ എന്തെങ്കിലും വേണം, അവിടെ മഴ, ഇതൊക്കെ മുമ്പ് ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകളൊന്നും അല്ല. അറ്റ്ലീസ്റ്റ് ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഒരു 10 വർഷം 15 വർഷത്തിലൊന്നും ഇങ്ങനത്തെ ഒരു പാട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ആരാധിക്കുന്ന ഒരു പാട്ടിന് മുമ്പ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം, എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. റീസെന്റ്ലി ഒന്നും ആരും ഇല്ല, ഉണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ ജാക്സൺ അല്ലടാ, എല്ലാം അങ്ങനെ തന്നെയാണ്. കേൾക്കുമ്പോ ഒരു യുണീക് ഐഡന്റിറ്റി ആ പാട്ടിന് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. പവിഴമഴയുടെ ഒരു വർക്കിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? പുഴമഴ ഭയങ്കര രസത്തോടു കൂടി ഉണ്ടാക്കി. കാരണം എനിക്ക് ജയഹരി ചേട്ടൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഒരുപാട് വർഷമായിട്ട് അറിയാം. ട്രിവാൻഡ്രംകാരാണ് ഞങ്ങൾ. പണ്ട് ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന കാലം മുതലേ ഞങ്ങൾ പരിചയമുണ്ട്. IFFK ഒരുമിച്ച് സിനിമ കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരിക്കൽ സിനിമയിൽ വർക്ക് ചെയ്യാടാ എന്ന് പണ്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നടന്നത് ശരിക്കും അതിരനിലാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായ വിവേകിനെയൊക്കെ നല്ല പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കലൂർ IMA ഹാളിൽ ഇരുന്നാണ് ആ പാട്ട് ഉണ്ടാക്കുന്നത്. IMA ഹാളിലിരുന്നിട്ട് ആദ്യം ഈ ട്യൂൺ ഉണ്ടാക്കി. ട്യൂണുണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ മഴയുടെ സിറ്റുവേഷൻ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ ആ ഹുക്ക് ലൈൻ കേട്ടപ്പോൾ എങ്ങനെയോ അവിടെ പവിഴ മഴ പെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല സിനിമയുടെ സിറ്റുവേഷനിൽ അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഡയറക്ടർ അങ്ങനെ മഴ വേണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവിടെ പവിഴ മഴയെന്ന് എഴുതാൻ തോന്നി. അത് കണ്ടപ്പോൾ തന്നെ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ലോക്ക് ചെയ്തു. അവിടെ ഇനി ആ ലൈൻ മതി, വേറെ നീ എഴുതണ്ട, പവിഴ മഴ തന്നെ മതി പാട്ടിന്റെ പേര് എന്ന് അവർ ഉറപ്പിച്ചു. പവിഴമഴ നമ്മൾ കണ്ടിട്ടുമില്ല. അല്ല, അതൊരു മനസ്സിലൊരു അങ്ങനെ ഒരു ഇമാജിനേഷൻ ഒക്കെ വർക്ക്ഔട്ട് ആവണ്ടേ? അതൊക്കെ എപ്പോഴാണ്? റൈഡ് പോകുമ്പോഴാണോ അതോ വെറുതെ ഇരുന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണോ അവരോടെങ്കിലും സംസാരിക്കുമ്പോഴാണോ? കൂടുതലും നമ്മൾ ഇരിക്കുമ്പോൾ മൂഡും വൈബും എവിടെ എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്ത് മാനസികാവസ്ഥയിലാണ് നമ്മൾ എന്നുള്ളതാണ്. എത്രത്തോളം കംഫർട്ടബിൾ ആണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, പ്രഷറൊന്നും പാടില്ല എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും പാട്ടിനെ. ഇപ്പൊ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം എന്റെ നല്ല കംഫർട്ട് സോണിലുള്ള ആളുകളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വന്ന പാട്ടുകളാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പാട്ടുകൾ റിസൾട്ട് കിട്ടുന്നത് പാട്ടുകൾക്ക്. ലിറിക്സ് കൂടെ എഴുതി വരുന്ന രീതിയിലുള്ള കൊറേ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അത് ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചോളം എത്രത്തോളം പോസിറ്റീവ് ആണ്, എത്രത്തോളം നെഗറ്റീവ് ആണ്? വളരെ നല്ല കാര്യമാണ്. അത് ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. കാരണം എന്തും എഴുതാൻ പറ്റില്ല, എഴുതാൻ പോകുന്ന വാക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ഫസ്റ്റ് ലൈനിൽ മാത്രമല്ല, നന്നാക്കണം. ശരിയാണ്. അങ്ങനെ ഫസ്റ്റ് ലൈൻ ടു ലാസ്റ്റ് ലൈൻ വരെ
എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇന്നേ വരെ നമ്മൾ അതൊരു കോംപ്രമൈസ് ചെയ്യില്ല ഒരു ആർട്ടിസ്റ്റ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ എഴുത്തിൽ? ചില സമയത്ത് നമുക്ക്, ഞാനിപ്പോ സാഹോ എന്നുള്ള സിനിമയുടെ ഡബിങ് സോങ് ആദ്യം എഴുതി, അപ്പോ പക്ഷെ എനിക്ക് വളരെ പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത്രയൊന്നും എന്താ പറയാ പാടായിരുന്നില്ല. പക്ഷെ ചില സമയത്തുണ്ടല്ലോ, അവര് ഓൾറെഡി ഹിന്ദി തമിഴ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നിട്ട് മലയാളം വർഷം വരുമ്പോൾ ചില വാക്കുകൾ റീറ്റെയിൻ ചെയ്യാൻ പറയും, എസ്പെഷ്യലി ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ തമിഴിലും ഹിന്ദിയിലൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും ഇംഗ്ലീഷ് വേർഡ്സ് കയറി വന്നാൽ. മലയാളത്തിൽ നമ്മുടെ അത്രയും അഡാപ്റ്റീവ് വെൽക്കമിങ് ലാംഗ്വേജ് അല്ല. അപ്പോൾ ഞാൻ ഇവരോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, മലയാളത്തിൽ ഇതേ വാക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മുടക്കി നിൽക്കും, ആളുകളും കയറി ഉടക്കും. കാരണം ഡബ്ബിംഗ് സോങ് ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ കേൾക്കുന്നത് വിത്ത് മിനിമം പ്രതീക്ഷയാണ്, പറ്റുമെങ്കിൽ ഒരു ട്രോൾ വീഡിയോ ഉണ്ടാക്കാം എന്ന മനസ്സിലാണ് കേൾക്കുന്നത്. അത് ഒരു കണക്കിന് നല്ലതാണ്, കാരണം ഇനി ഇതിൽ കൂടുതൽ വേഴ്സ് ആവാനില്ല. മിനിമം പ്രതീക്ഷയാകുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ സാഹോ വർക്ക് ചെയ്യുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, എന്നെ ഡയറക്ട്ലി ഡയറക്ടറും ഡയറക്റ്റായിട്ട് എന്നെ മ്യൂസിക് ഡയറക്ടറും എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയല്ല, എന്റെ ഡയറക്ടർ സുജീത്തും ജിബ്രാൻ, മ്യൂസിക് ഡയറക്ടർ ജിബ്രാൻ ആണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ജിബ്രാന്റെ വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ. അപ്പൊ ഇവരൊരു ദിവസം രാവിലെ വിളിച്ച് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഒന്നും ആലോചിക്കുന്നവരില്ല, ഓഫ് കോഴ്സ് ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു പാട്ട് അതിൽ ശങ്കർ ഏസാനിലോയി, അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പാട്ട് എഴുതണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം? ഇതിപ്പോ ഡബിംഗ് ആണെന്ന് നോക്കിയിട്ട് കാര്യമില്ല, എഴുതി മാക്സിമം അത് ഡബിംഗ് സോങ് ഒന്ന് തോന്നിക്കാത്ത രീതിയിൽ തന്നെയാണ് എഴുതിയത്. അദ്ദേഹം പാടുകയും ചെയ്തു ആ പാട്ട്, ശങ്കർ മഹാദേവൻ അമ്പിളിയിലെ പാട്ടും പാടിയിട്ടുണ്ട്. ഇതിപ്പോ അദ്ദേഹത്തിന്റെ തന്നെ ട്യൂണാണ്. 8 വർഷമായി ഇപ്പോ ഈ ഫീൽഡിൽ വന്നിട്ട്, ഓൾമോസ്റ്റ് ഒരു 40-ന് അടുത്തോളം സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുകയും ചെയ്തു. ഇനിയുള്ള പ്രോജക്ട്സ് എന്താണ്? ഇനിയിപ്പോ കോളാമ്പി അമ്പിളി ഇതൊക്കെ ഇറങ്ങി, ഇനി ട്രാൻസ് വരുന്നുണ്ട് ഡിസംബറിൽ, പിന്നെ നീരജ് മാധവന്റെ ഗൗതമന്റെ രഥം, അങ്ങനെ കുറച്ച് സിനിമകൾ, ഷെയ്നിന്റെ 1-2 സിനിമകൾ ഒക്കെ എഴുതുന്നുണ്ട്, ഇറങ്ങേണ്ടതാണ് വൈകാതെ. പിന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു, ഹായ് ഹലോ കാതൽ എന്നാണ് പേര്, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഹായ് ഹലോ കാതൽ. വിനായകന് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു ഗംഭീരം അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു അപ്രീസിയേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പാട്ടുകൾ എഴുതുമ്പോൾ ആൾക്കാർ അയക്കുന്ന മെസ്സേജുകളാണ് ഏറ്റവും വലിയ അപ്രീസിയേഷൻ അവാർഡ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഫസ്റ്റ് ഫിലിം കുട്ടിയും കോലും എന്നുള്ള സിനിമയിലെ ഓഡിയോ ലോഞ്ചിന് എൻ്റെ കൂടെ വയലാർ സരസിന്ദർ വർമ്മ സാർ ഉണ്ടായിരുന്നു തൊട്ടടുത്ത്, അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഞാൻ എഴുതിയ പാട്ട് കേട്ടിട്ട് ഒരു ഷേക്കൻ്റെ നിന്നിട്ട് എനിക്ക് ഒരുപാട് പ്രചോദനം തന്നു. പിന്നീട് ഇപ്പോൾ ഈ വർഷം എനിക്കൊരു അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ അവാർഡ് വാങ്ങിച്ചത്. അപ്പോൾ അദ്ദേഹം അത് ഓർത്ത് പറയുകയും ചെയ്തു ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് വളരെ സ്പെഷ്യലാണ്. പിന്നെ ഇത് പുറത്തു പറഞ്ഞിട്ടില്ല എന്നാലും, ആരാധികയൊക്കെ കേട്ടിട്ട് പ്രതീക്ഷിക്കാത്ത ആളുകൾ വിളിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ സിദ്ദിഖിക്ക ആക്ടർ. ഒരു ദിവസം രാവിലെ സിദ്ദിഖിക്ക ഫോൺ വിളിച്ചിട്ട് ആരാധിക വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു, ഒരുപാട് നേരം അദ്ദേഹം സംസാരിച്ചു. ഇങ്ങനെ പല സ്ഥലത്തുനിന്നും പലരും വിളിച്ച്, പിന്നെ ഡെയിലി ഫോൺ എടുത്ത് നോക്കുമ്പോൾ തനിയെ മുനിയകളോ അല്ലെങ്കിൽ പവിഴമഴയോ ആരാധിക ഏതെങ്കിലും പാടിനെ പറ്റി ആരെങ്കിലും മെസ്സേജ് ഉണ്ടാവും. ഭാഗ്യത്തെയോ ഇൻഷാല്ലാ അത് ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല വരികൾ എഴുതാൻ, ഇമാജിനേഷൻ വർക്ക്ഔട്ട് ആവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ പ്രേയേഴ്സ് വിനായക്. നൈസ് ടു മീറ്റ് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.